മുഖ്യമന്ത്രി എന്തെന്താന്നിപ്പോ പോലീസിനെ കാണുമ്പോ കവാത്ത് മറക്കുന്നത്. അവർക്ക് വേണ്ടുന്ന ഡയറക്ഷൻസ് കൊടുത്താൽ എന്തെന്നാ കുഴപ്പം? പോലീസ് പിടിക്കോ? മറൈൻ ഡ്രൈവ് വിഷയത്തിൽ വീഴ്ച പറ്റിയെന്ന് മുഖ്യമന്ത്രി തുറന്ന് സമ്മതിച്ചില്ലേ? പിന്നെന്തിനാ നിങ്ങളെ ശവത്തിൽ കുത്തുന്നേ? വീഴ്ചയ്ക്ക് കാരണക്കാരായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തില്ലേ? അതൊക്കെ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ നമ്പറല്ലേ ആശാനെ? ഭരണവർഗത്തിന്റെ അറിവോടെ തന്നെയാണ് ശിവസേനക്കാരി തോന്നിയാസം കാണിച്ചത്. ഇത് കൊള്ളാമല്ലോ, ഞങ്ങൾ എന്തിനും ശിവസേനയ്ക്ക് കൊടപിടിക്കണം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമവും വിലക്കയറ്റം കൊണ്ടുണ്ടായ ജനരോഷത്തിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് ശിവസേന ഇറക്കി നിങ്ങൾ ആ തോന്നിയാസം കാണിച്ചത്. അണ്ണാ, ഇത് നമ്മുടെ സുരേന്ദ്രനന്റെ ഗൂഢാലോചന സിദ്ധാന്തം അല്ലേ അണ്ണാ? അതൊന്നും ഇവിടെ വെക്കൂല. ഒന്ന് പോടാ മുട്ടെ. ഉന്നതങ്ങളിൽ നിന്നുള്ള പ്രത്യേക നിർദ്ദേശമില്ലെങ്കിൽ പട്ടാപ്പകൽ ഇങ്ങനെയൊരു തോന്നിയാസത്തിന് പോലീസ് കൂട്ടുനിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഈ ശിവസേനക്കാര് കാണിച്ചത് തോന്നിയാസാണെങ്കിലും മറൈൻ ഡ്രൈവിലെ കൊട ചൂടി പ്രേമം വെറും വൃത്തികെട്ട സീനാന്നിപ്പാ. ഏ, നമ്മൾ കരുതും പോലെ രണ്ടുപേര് പാർക്കിൽ വന്ന് കാറ്റുകൊള്ളല്ല, ഒരു കൊടയും തുറന്നു വെച്ച് അതിനകത്ത് ലവ് സീൻ ഉണ്ടാക്കുമല്ലപ്പോ ചെയ്യുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ശിവസേനക്ക് ഇതിലെന്ത് കാര്യം? ഇവരുടെ ശിവജി മഹാരാജാവ് എങ്ങനെയാ പ്രേമിച്ചത്? 7 ഭാര്യമാരെയും 100-ലധികം സഖിമാരെയും ഒന്നിച്ച് പ്രേമിച്ച ആളല്ലേ അദ്ദേഹം. ഇനിയിപ്പോ അതല്ലെങ്കിൽ തന്നെ ഒരാളുടെ സദാചാരം മറ്റൊരാളുടെ തലക്കടിക്കുന്നത് ഭരണഘടനയുടെ 19-ാം അനുച്ഛേദത്തിന് എതിരല്ലേ? ഇതൊന്നും ഈ സൈന്യത്തിന് അറിഞ്ഞൂടെ? ഇനി ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ തന്നെ ഭൂമിയിൽ സദാചാരം സംരക്ഷിക്കാൻ ഇറങ്ങുന്ന ശിവസേന കൈലാസം സീരിയൽ കണ്ടിട്ടില്ലേ? അവിടെ പാർവതിയും ശിവനും ഗംഗയും കൂടി ഇരിക്കുന്നത് മറൈൻ ഡ്രൈവിൽ പിള്ളേരിരിക്കുന്ന പോലെ തന്നെയല്ലേ? കുടയില്ലാന്നല്ലേ ഉള്ളൂ. കുട പിടിച്ചാലേ കുട പിടിപ്പിക്കാനാവൂ.